ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അസ്ബീസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്കിൻ്റെ ഡെക്കറേഷനും അതുപോലെ അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon വാനില എസൻസും 1 cup പഞ്ചസാരയും ഇട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബീറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി 1 cup മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, 1/4 teaspoon ഉപ്പും കൂടെ നല്ലവണ്ണം അരിച്ചെടുക്കുന്നുണ്ട്. ഈ അരിച്ചത് നല്ലവണ്ണം മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 cup ഓയിലും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മിക്സാക്കിയെടുക്കാം. ഓവർ മിക്സിങ് പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതിയാവും. അങ്ങനെ ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഞാൻ 7 inch 2 round മോൾഡിലാണ് ബേക്ക് ചെയ്യുന്നത്. 2 moulds സെപ്പറേറ്റ് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ നല്ല ഹൈറ്റിൽ പൊങ്ങി വരികയും പിന്നെ പെട്ടെന്ന് ബേക്കായി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാം. കുക്കറിൽ ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഊരി വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ. 180 degrees 10 minutes പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 minutes ബേക്ക് ചെയ്താൽ മതിയാവും. അങ്ങനെ ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഓരോ കേക്കും 2 layers കട്ട് ചെയ്ത് ടോട്ടൽ 4 layers ഉണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് സിറപ്പ് വെച്ച് നല്ലവണ്ണം വെറ്റ് ചെയ്യാം. ഞാൻ സിമ്പിൾ സിറപ്പാണ് ഇവിടെ വെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത്. ഇനി അതിൻ്റെ മുകളിൽ ക്രീം നല്ല രീതിയിൽ തന്നെ സ്പ്രെഡാക്കി കൊടുക്കാം. ഈ സ്പ്രെഡാക്കിയ ക്രീമിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടില്ല, അതിന് പകരം ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ചെറീസും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫില്ലിങ് അടിപൊളി ടേസ്റ്റാണ്. ഈ ഫില്ലിംഗ് എല്ലാം കൊടുത്താൽ തന്നെ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ്. അങ്ങനെ എല്ലാ ലെയേഴ്സും ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനൽ ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്കെല്ലാം നല്ല രീതിയിൽ തന്നെ ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ക്രംബ് കോട്ട് ചെയ്ത ശേഷം 10 minutes ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. ഈ വൈറ്റ് ക്രീമിൽ ഞാൻ ഒരു റെഡിഷ് മാർബിൾ എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് നല്ല രീതിയിൽ തന്നെ ഷാർപ്പ് അടിച്ച് വരുത്തണം. അപ്പോഴാണ് നമ്മുടെ കേക്കിൻ്റെ നല്ലൊരു ഭംഗി ആ കേക്കിന് തോന്നുക. അപ്പോൾ ഞാനൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ എഡ്ജെല്ലാം ഒരു ഷാർപ്പ് അടിച്ചിൽ വരുത്തുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ മാർബിൾ എഫക്റ്റ് വരുത്താൻ വേണ്ടി കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡ് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ടാപ്പ് ചെയ്തതിന് ശേഷം മുകൾ ഭാഗം ആ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ ഒരു ഡിസൈന് ചെയ്യുന്നുണ്ട്. ഇനി വശങ്ങളിലുള്ള റെഡിഷ് വിപ്പിഡ് ക്രീമിന് ഞാൻ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മാർബിൾ ഫിനിഷ് ലുക്ക് ലഭിക്കും. ഇനി ഈ കേക്കിൽ ഞാൻ ബർത്ത്ഡേ ഗേളിൻ്റെ പിക്ക് വെക്കുന്നുണ്ട്. ഇത് നോർമൽ ഫോട്ടോ പ്രിൻ്റ് ആണ്, നമ്മുടെ എഡിബിൾ ഫോട്ടോ പ്രിൻ്റ് അല്ല. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കേക്കിൻ്റെ ഒരു വശത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ബാക്കിയുള്ള ക്രീം അതിൽ റെഡിഷ് കളർ കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു മുകളിൽ ഇങ്ങനെ ഒരു ഡിസൈന് കൊടുക്കുന്നുണ്ട്.
ആ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയ ശേഷം അതിൻ്റെ വശത്തിലൂടെ കുറച്ച് റെഡ് കളറ് കൊടുക്കുമ്പോഴാണ് ഇതേപോലെ ഒരു ഡിസൈൻ കിട്ടുന്നത്. ഇനി റെഡ് ഫോണ്ടൻ റോസ് ഫ്ലവർ ഞാൻ മോൾഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും ഞാൻ ഇതിൻ്റെ വശങ്ങളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഡസ്റ്റ് വെച്ചിട്ട് ഈ റോസിൻ്റെ സെൻറ്റർ ഭാഗം ഒരു ഗ്ലിറ്റർ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഫോയിലും ഗോൾഡൻ ഫോയിലും അതുപോലെ തന്നെ ഗോൾഡൻ പേൾസും കൂടെ വെച്ചിട്ട് ഈ കേക്കിനെ കുറച്ചും കൂടെ ഭംഗിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.